ആ കളി കൂട്ടറ യുദ്ധം തരട്ടെ അപ്പൊ കാണിച്ചു കൊടുക്കാം. ക്രിക്കറ്റ് കളിക്കാൻ അതിലാണ് നിനക്ക് എന്താ ഇത്ര ചിരി? ചിരിക്കാൻ പാടില്ല. ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ തോറ്റെന്നോ? എവിടെ? എപ്പോ? എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ. വേറെ ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ. എന്താ നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചത്? തോറ്റത് ഇന്ത്യയാണ്. നീ ഒന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് പ്രാധ തലണോ? വണ്ടി നോക്കിയടാ, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹലോ, എവിടാ? ആ ശരി. നീ ആരാടാ മറ്റവനെ? വെറുതെ ആളുകൾ തന്നെ. നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കും ഒക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. നീ മേലാലിമാര് വേഷം കെട്ട് കാണിച്ചാണ്ടല്ലോ. ഷാജാനെ, ഇത് നിനക്ക് കിട്ടിയ അടിയല്ല, നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണ്. നീ സമ്മതിച്ചില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റാണ്. അത് ശരിയാ. ഇത് ദീനിനും ദീനികൾക്കും കിട്ടിയ അടിയാ. പാകിസ്ഥാനിൽ പോ, പാകിസ്ഥാനിൽ പോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിസ തന്താ പോകാന്ന് ഉസ്താദ് തമാശ പറഞ്ഞ്. ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും. തല്ലിയാ തിരിച്ചാലണം. ആ, അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കില്ല. കൊണ്ടോട്ടി നമ്മളെ പിള്ളേരുണ്ട്, വിളിച്ചാൽ പറന്നു വരും. നല്ല കഥയെ. ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ? തല്ലണോ എന്ന് വെച്ചാൽ തല്ല, പക്ഷെ എന്തിനി? അത് പിന്നെ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയോ മുജീബിനി? എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അടികൊള്ളാം. ഉസ്താദ്, എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിൻ്റെ മതത്തിൻ്റെ പേരൊക്കെ എന്തിനാ വലിച്ചെടുക്കുന്നത്? അതേക്കാ, രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിൽക്കാനെ തല്ലിയത്. ഞാൻ കണ്ടാണല്ലോ. എടാ, അവനെന്നെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലോ അറിയാം. അതിന് കൊണ്ടോട്ടിന്നും കൊയിലാണ്ടിന്നും ആരും പറഞ്ഞും നീന്തി ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടം വരണുണ്ട്. ഇവനാണ് ഇത് മൊത്തം വഷളാക്കണേ. ഷാജാനെ, നീ ഇവനായിട്ട് വേണ്ടാട്ടാ. എന്തടാ എടാ, നിങ്ങൾ മീറ്റിംഗ് കൂടെ വന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ മിണ്ടൂല. അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറ നിനക്കെന്നോടെ കാര്യം. വെള്ളം ഉണ്ടെങ്കിലേ പള്ളിക്ക് പുറത്ത്. മുക്രി വേണ്ട, അതിനും പറയരുത്. പള്ളിയിലേക്ക് ആർക്കും വരാം. ആ, വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമ്മാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ തീർപ്പാക്കാൻ വന്നല്ല, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്ന. നീ കൊടുത്തു ഞങ്ങക്കറിയണ്ട. നീയായി നിന്റെ പാടായി. ഞങ്ങക്കറിയ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ? വേണ്ടാതീനം അറിയല്ലേ. നീ ആള് ചാരനാണ് എനിക്കറിയാടാ. ഷാജാൻ ഇവന് ആള് പോലീസാണ്. ഈ ഷെയ്ത്താനോട് കൂട്ടു വേണ്ട. മുജീബിക്ക് ഇങ്ങനോട് അനാവശ്യം പറയലെന്ന് പറഞ്ഞ നീ എന്തിയോടോ നാറി. മറ്റവൻ അല്ല മുജീബിക്ക. വാവയോടെ പറഞ്ഞത് പോവാവേ. ചെല്ലട്ടെ, ചെല്ലു. പോടേ, നീ ഇവനായിട്ടുള്ള കൂട്ട അവസാനിപ്പിച്ചോട്ടാ. ഇത് നിന്റെ അവസാനത്തിനാ. പറഞ്ഞു മനസ്സിലാക്കി ഉസ്താ. ആ, പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമില്ല. കളി മുട്ടത്ത അവന്റെ കളി. ഓൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ ചുമ്മാരിക്കുന്നേ. കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു, എന്നാലും അങ്ങനെയല്ലല്ലോ. ചന്ദ്രന്റെ വായി എന്ന് കേൾക്കണം, അതല്ലേ എന്റെ ഒരു രീതി. ചേട്ടാ, ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ ആ അലക്കണ കുളമില്ലേ, അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. പെട്ടെന്ന് ഈ വാവ വണ്ടിയിലൊന്നും ഇറങ്ങിട്ട് ഇന്ത്യ നിന്റെ തന്തയുടെ വകളാന്ന് ചോദിച്ചോണ്ട് പടപെടാതെ മൂന്നാലിന്റെ അടി അടിച്ചേട്ടാ. അപ്പൊ നീ ഒന്നും ചെയ്തില്ലേ? അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാണ് ഈ സുന്ദരനും തുളസിയും? നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല നല്ലേട്ടാ. അവന്മാർ മറ്റേ കക്ഷികളാ. അവരുമായിട്ട് ഇവന്റെ നടപ്പ് അടിക്കാൻ കിട്ടും. അത് തന്നെ അതുകള വീട്ടിൽ. അവേ, ചന്ദ്രൻ പറഞ്ഞോളാണോ? രണ്ടെണ്ണം കൊടുത്തു. അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. കൊടുത്ത് എന്തിനാന്നും കൂടി അറിയണ്ടേ? വെറുതെ നിന്നൊരാളെ ചിരിച്ചെന്നും പറഞ്ഞ് അടിച്ചാൽ അത് ശരിയാണോ? അതും രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ്.
ഈ ഫോണൊന്ന് എടുത്തോട്ടെ. എടുത്തോ. ഹലോ. ഡാ അമ്മയ്ക്ക് തീരെ സുഖമില്ല, നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ എനിക്ക് വരാൻ പറ്റില്ല. ഞാനെത്താം ഞാൻ കൊണ്ടുപോവാം. ആ ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഈ വാവയ്ക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞൊരു കൊമ്പ് കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല, എന്തോന്ന് കൊമ്പ്, അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാണ്. പക്ഷെ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരെ അടിച്ചാലും അത് ശരിയല്ല. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്ന നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. വാവേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട, ചന്ദ്രൻ നമ്മുടെ ആളല്ലേ. ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത്. അവർ വലിയൊരു മീറ്റിങ്ങിലാണ്. അവിടെയും കാണുമല്ലോ ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണം. ഞാൻ അവിടെ കയറി മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞ വലിയ മോശമല്ലേ വാവേ. അതുമാത്രമല്ല, അവരുടെ ഇടയിൽ ഒരു തന്നെ ISUമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടി. നമ്മളൊന്നും സൂക്ഷിക്കും. അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ്, അത് ഇതിനകത്ത് നടക്കൂല. നടക്കൂലെങ്കിൽ വേണ്ട, ഞാൻ പോക്കോളാം. നമുക്ക് പരിഹരിക്കാം. നിങ്ങൾ പരിഹരിച്ചോ. ആരെയോ കാത്തുപ്പാണല്ലോ. സിസ്റ്ററിൽ നിന്ന് പോകണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആരെയോ കാക്കുന്നേ. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക്കുക, ഇപ്പൊ എത്തും. നിങ്ങളീ വയസ്സാം കാലത്ത് അവരെ ആശുപത്രിയിലൊന്നും ആക്കണ്ട. നമ്മൾ മന്ത്രി ചൂതിയെ വെള്ളം കൊടുത്താൽ മതി. ഈ ശ്വാസമുട്ടൊക്കെ പമ്പടക്കും. ചിരിക്കണ്ട, എല്ലാ ശ്വാസമുട്ടും ശ്വാസമുട്ടലല്ല. ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും. ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തില്. ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ നോക്കി. അതിനെന്താ നോക്ക, അവര് വന്നു തോന്നുന്നു. ഈ ഹിമാലാറണ ഇവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല, ആള് ഉഷാറായി. ഇനി നല്ലോണം അങ്ങ് ആവി പിടിച്ചാൽ മതി. ഞാൻ ഗേറ്റ് തുറക്കാം. കിടന്നു എന്താ ഇത് വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയ. അല്ല, ഇത് എന്റെ മുറിയ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ബാബു, സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നിറങ്ങാൻ തോന്നുന്നുണ്ടോ? ബാബ ഇരിക്കെ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട ഞാൻ പോയിട്ട് വരാം. ചൂടാ, എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്ന ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അവരെന്ത് പറഞ്ഞു? അവര് മാത്രമല്ല, ഇവരവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തുന്നതിലുള്ളത് കാണിച്ച്? ഒരു പൊട്ടുന്ന സദാചാരം, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട, ഇനി എല്ലാവരും കൂടെ എൻ്റെ മേക്കിട്ട് കിട്ടണം. ഒരു ഗ്ലാസ് കൂടി ഉണ്ട്. ഹലോ മതി, അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും, പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ, ഇവിടെ വാടാ, ഒരു അത്യാവശ്യം ഉണ്ട്. അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ, കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല.
ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ എസ്ഐ ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം, വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ. ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ. നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിള ചെക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എന്റെ നല്ല കൂട്ടുകാരനാ, ആവശ്യമില്ലാണ്ട് അവന്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടിപ്പിച്ച് കാഴ്ച കാണാൻ. ഒന്ന് സ്വൈര്യം താച്ച. പറഞ്ഞില്ലേ ഒരു തല്ലു കൊടുത്ത കാര്യം? എന്തിനു തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ. പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ വന്നൊരാളെ. ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടില് സ്വസ്ഥതയില്ല. അച്ഛന്റെ മൂത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കി പിന്നെ നീങ്ങു വാ, അച്ഛന്റെ മൂത്ത് നോക്കണ്ട, എന്റെ മൂത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങു വാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മ, അമ്മ കിടന്നോ. അവന്റെ വിശപ്പ് കിട്ടുകയാണോ? നിങ്ങൾ അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോ രണ്ടോ മൂന്നോ മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ ബാവേ, ചോറ് വേണോ? ഒന്നുമില്ല, അമ്മ കിടന്നോ. പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേക്കുക. ഞാൻ കേട്ടതല്ല. ഒരു കാര്യം ചെയ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചാടാനും ഒക്കെ പോവാറില്ലേ, നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാ. കുട്ടൻ മാറിയപ്പോ പൊട്ടനായ. ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോള് ചെയ്താൽ മതി. വരാം.